ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ എസ് പി കേരളത്തിലും ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ജെ ഡി എസ് കേരള ഘടകം എസ് പി ലയിക്കാനുള്ള ചർച്ചകൾ നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ജെ ഡി എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ജോസ് തെറ്റയിലാണ്. ലയനത്തിനായി എസ് പി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് അനുകൂല നിലപാട് സ്വീകരിച്ചതായി പാർട്ടി ദേശീയ സെക്രട്ടറി ആർ എസ് പ്രഭാതും വ്യക്തമാക്കിയിരുന്നു. ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം എൻ ഡി എയുടെ ഭാഗമായതോടെ തന്നെ കേരള ഘടകം വലിയ പ്രതിസന്ധിയിലായിരുന്നു. എച്ച് ഡി കുമാരസ്വാമി നരേന്ദ്രമോദി സർക്കാരിൽ അംഗമായതിന് പിന്നാലെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം സി പി എമ്മും ശക്തമാക്കി. ജെ ഡി എസിന്റെ എൻ ഡി എ ബന്ധം പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു. ജെ ഡി എസ് കേരള ഘടകം എൽ ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ എസ് പി സംസ്ഥാനത്ത് യു ഡി എഫിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നുമുണ്ട്. ജെ ഡി എസുമായുള്ള ലയനത്തെ സ്വാഗതം ചെയ്യാൻ ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് എസ് പിയുടെ കേരള ഘടകത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എൽ ഡി എഫുമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന നിലപാടാണ് അഖിലേഷ് യാദവിനെന്നും പ്രഭാത് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ എസ് പി സംസ്ഥാന സമിതി യോഗം ജെ ഡി എസിന്റെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ അതേസമയം ആർ ജെ ഡിയുമായും ലയനസാധ്യകൾ തേടിയിരുന്നുവെങ്കിലും ചർച്ച എങ്ങും എത്തിയില്ല എന്നാണ് ജോസ് തെറ്റയിൽ പറഞ്ഞു വെച്ചത്. ഇതോടെ എസ് പി ലയനത്തിന് സാധ്യത ശക്തമാവുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമടക്കം സംസ്ഥാന ഘടകം ഒന്നാകെ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നവരാണ്. എങ്കിലും ചില എതിർപ്പുകൾ ഉയർന്നു വരാമെന്നും ജോസ് തെറ്റയിൽ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. നിലവിൽ കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എന്നീ രണ്ട് എം എൽ എമാരാണ് ജെ ഡി എസിന് കേരള നിയമസഭയിലുള്ളത്. ഇതിൽ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയുമാണ്. ജെ ഡി എസ് കേരള ഘടകം എസ് പി ലയിക്കുകയാണ് എങ്കിൽ ഈ രണ്ട് എം എൽ എമാരും മന്ത്രിയും അഖിലേഷ് യാദവിന്റെ പാർട്ടിക്ക് സ്വന്തമാകും. ലോക്സഭാ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ പോര് കനക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സജീവമാകുന്നത്. ഈ മാസം 12-ാം തീയതി തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് അന്തിമ തീരുമാനമാവുക. ജെ ഡി എസ് എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായതോടെ സംസ്ഥാന എൻ ഡി എ നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ജെ ഡി എസിന്റെ കേരള ഘടകമായി എൽ ഡി എഫിൽ തുടരാനാകില്ലെന്ന് സി പി എം അറിയിക്കുകയും ചെയ്തിരുന്നു. ദേശീയ നേതൃത്വമായി സാങ്കേതികമായി ബന്ധം നിലനിൽക്കുകയാണ് എങ്കിൽ ഇടതുമുന്നണിയിൽ തടസ്സമാകും എന്നതിനെ തുടർന്നായിരുന്നു തീരുമാനം. ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന ഘടകം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും സാങ്കേതികമായി ഇപ്പോഴും ഭാരതീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ പാർട്ടി. കർണാടകയിലെ പ്രജ്വൽ രേവണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ജെ ഡി എസ് സംസ്ഥാന ഘടകം ആലോചിച്ചു തുടങ്ങിയിരുന്നു. ഈ വിവാദം പാർട്ടി കേൾപ്പിച്ച കളങ്കം വലുതാണെന്ന നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സ്വന്തമായി പ്രവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനായി സംസ്ഥാനത്തെ ചെറു പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് പോലും ശ്രമം നടക്കുന്നുണ്ട്.